ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 kg ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ പോലെയല്ല, ഇതിലധികം എല്ല് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ 1.5 kg എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 teaspoon അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 teaspoon അളവിൽ മുളക് പൊടി, പിന്നെ 1/4 teaspoon അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് ഒറ്റ വിസലിന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുക്കറിലിട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒരുമാതിരി ഒന്ന് വറ്റിയെന്നാകുമ്പോഴത്തേക്കും കുക്കർ അടച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ബീഫ് വെന്ത് വരുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഗ്രേവിയിലേക്ക് പറ്റി വരാൻ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ കുക്കറിൽ അത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ഇതിലേക്കുള്ള ബിരിയാണിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ചെയ്യുന്നത് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ 2 tablespoon അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 2 tablespoon അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഈ കംപ്ലീറ്റ് ബിരിയാണിയിലേക്ക് ഞാനിവിടെ ഒരു 5 അത്യാവശ്യം വലിപ്പമുള്ള സവാള ആട്ടോ എടുത്തേക്കണം. 5 എണ്ണമാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം ഒരു സവാളയും പിന്നെ ഒരു ഇത്രയും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത്ര എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യണത് ഫുള്ളായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുക്കില്ല, അതിൽ നിന്ന് ഒരു പിടിയോളം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ആ ഗ്രേവിയിലേക്കും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും സവാളയൊക്കെ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓയിലും നെയ്യും കൂടെ ഒഴിച്ച് ആ ഒരു മിക്സ്ചറിലേക്ക് ബാക്കിയുള്ള സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേവിയാക്കി എടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടിട്ട് വരണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എനിക്ക് കുറച്ച് നെയ്യൊക്കെ കുറവാണെന്ന് തോന്നി. ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണ ഇനി ചേർക്കണമെന്നില്ല, കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ 1 tablespoon അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒന്ന് റെഡിയാവണ സമയത്ത് നമുക്കിതിലേക്കുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ നെയ്ച്ചോറിനൊക്കെ എടുക്കണ അരിയാണ് എടുത്തത്. കുഞ്ഞി അരി കൊണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ടിട്ട് ഈ അരി ആട്ടോ എടുത്തത്. അപ്പോൾ അത് ഏകദേശം 1 kg എടുത്തിട്ടുണ്ട്. അത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കാണ്. അപ്പോൾ ചോറൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലകളൊക്കെ നമ്മൾ ഇവിടെ ഇടുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, 1 teaspoon അളവിൽ കുരുമുളക്, പിന്നെ ഒരു ചെറിയൊരു ജാതിപത്രി എടുത്തിട്ടുണ്ട്, 10 or 12 grams, 2 kinds കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 6 or 7 ഏലക്ക. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ ചോറ് വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചോറ് വേവിച്ച് ഊറ്റാണ് ചെയ്യണത്. ഒരുപാട് വെള്ളത്തിലൊന്നും വേണ്ട, എന്നാലും നമ്മൾ ആ ഒരു അരി എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം എടുത്തേക്കാം. ഇരട്ടിയുടെ കൂടുതൽ കേട്ടോ, വേവിച്ച് ഊറ്റാനുള്ളതാണേ. അപ്പോൾ ഈ ഒരു സമയം സവാളയൊക്കെ നല്ലൊരു ബ്രൗൺ കളറിലേക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും കൂടെ ഒരു പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം അതൊരു 3 tablespoon അടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 teaspoon വീതം, അതുപോലെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ 2 അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് 1 cup അളവിൽ കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു. കാരണം കുറച്ചെടുത്ത് മാറ്റിയതൊന്ന് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇതിലേക്ക് 1/4 cup അളവിൽ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാനിവിടെ 1/4 teaspoon അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇതിപ്പോൾ ഞാൻ ഏകദേശം 1/2 teaspoon അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 teaspoon അളവിൽ മല്ലിപ്പൊടി, പിന്നെ 1/4 teaspoon അളവിൽ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ സവാളയിൽ നിന്ന് 1 pidiyolam എടുത്തിട്ട് അതും ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും, അതുകൊണ്ടിട്ടാണ് ഫ്രൈ ചെയ്തത് കുറച്ച് കൂടുതൽ എടുത്തത്. ഇനി നമുക്ക് ബീഫ് വെന്ത് ആ ഒരു റെഡിയായ ബീഫും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഈ ഗ്രേവി കിടന്ന് ആ ബീഫിനൊക്കെ ആ ഗ്രേവിയുടെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടണം. നന്നായിട്ട് വറ്റി അതിൽ ആ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ വറ്റിയിട്ട് പോകണം, നല്ല ഗ്രേവിയിൽ കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒരുപാട് നേരം മൂടി വെക്കണ്ട കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീണ് വീണ്ടും ആ ഒരു
വെള്ളത്തിൻ്റെ അംശം അതിൽ തന്നെ വീണ്ടും വീണ്ടും നിൽക്കും. അപ്പോൾ ഈ ഒരു പരുവം വരെ നന്നായിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഗ്രേവിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനിതിവിടെ ദമ്മിലിടാൻ വേണ്ടിയിട്ട് ഒന്ന് ലെയർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രേവിയിൽ നിന്ന് പകുതി എടുത്ത് ഞാൻ മാറ്റിയൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് വേവിച്ചൂറ്റിൻ്റെ പകുതി അളവിൽ ചോറ് ഇതിലേക്ക് നിരത്താണ്. അപ്പോൾ ചോറ് നമ്മൾ വേവിച്ചൂറ്റുമ്പോൾ എപ്പോഴും ഒരു 85% വേവിൽ വേവിച്ചൂറ്റിയാൽ മതിയാവും, ബാക്കി ദമ്മിലിരുന്നിട്ട് കറക്റ്റ് കുക്കായിക്കോളും. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞതും അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീരും വെള്ളത്തിലും കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തേക്കാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബീഫിൻ്റെ മാറ്റി വെച്ച ഗ്രേവിയിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ എന്തൊക്കെ ചെയ്തോ നമ്മൾ ചോറിടുക, അത് കഴിഞ്ഞിട്ട് മല്ലിയിൽ പുതിന അരിഞ്ഞതിടുക, അത് കഴിഞ്ഞ് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക, അത് കഴിഞ്ഞ് വീണ്ടും സവാളയും. അതുപോലെ ഈ അവസാനത്തെ ലെയറിൽ ഞാൻ കുറച്ച് കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ ചെയ്തപ്പോഴും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ടൈറ്റായിട്ടുള്ള മൂടി വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ഒട്ടും ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെച്ചാൽ മതി. അതാകുമ്പോൾ ഒട്ടും ആവിയൊന്നും പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദം ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും ഗ്യാസിൽ നേരിട്ട് വെക്കരുത് കേട്ടോ. നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇട്ടേക്കണ ഗ്രേവി പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഫ്രൈയിങ് പാനോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടേക്കാം. മീഡിയം അല്ല, ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റോളം മുകളിലേക്ക് നന്നായിട്ട് ചൂട് കയറും. നമ്മൾ ആ മുകളിൽ വെച്ചേക്കണ വെയിറ്റ് വരെ നന്നായിട്ട് ചൂടാവും. അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. അതുവരെ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ദം ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.